നമസ്കാരം. ഇൻഫ്രാറെഡ് സെൻസേഴ്സ് ഉപയോഗിച്ച് എങ്ങനെ സ്മാർട്ട് പാർക്കിംഗ് സംവിധാനം ഉപയോഗിക്കാം എന്ന് ഈ ട്യൂട്ടോറിയൽ നിങ്ങൾക്ക് കാണിച്ചു തരുന്നു. ഇൻഫ്രാറെഡ് സെൻസേഴ്സിനെ പറ്റിയും അത് അഡ്രിനോ നാനോയുമായി എങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നു എന്നും കുട്ടികൾക്ക് മനസ്സിലാക്കുവാൻ ഈ പദ്ധതി സഹായകമാകും. ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്ന ഈ പദ്ധതിയുടെ പഠന ഫലങ്ങൾ. എങ്ങനെ ഇൻഫ്രാറെഡ് സെൻസസ് ഉപയോഗിക്കാം? ഇൻഫ്രാറെഡ് സെൻസസ് എങ്ങനെ അഡ്രിനോ നാനോയുമായി ബന്ധിപ്പിക്കാം? എങ്ങനെ ലളിതമായ പാർക്കിംഗ് സംവിധാനങ്ങൾ സൃഷ്ടിക്കാം? എങ്ങനെ നിരവധി ഇൻഫ്രാറെഡ് സെൻസസ് തമ്മിൽ ബന്ധിപ്പിക്കാമെന്നും എങ്ങനെ അഡ്രിനോ യൂനോ, അഡ്രിനോ മെഗാ പോലെയുള്ള വ്യത്യസ്തമായ അഡ്രിനോ നാനോ കൊണ്ടും ഈ പദ്ധതി നിങ്ങൾക്ക് നടത്താമെന്നും മനസ്സിലാക്കി തരുന്നു. അപ്പോൾ നമുക്ക് തുടങ്ങാം. ഇതിനായി വേണ്ട ഘടകങ്ങൾ: ഇൻഫ്രാറെഡ് സെൻസേഴ്സ്, ബ്രെഡ് ബോർഡ്, അഡ്രിനോ നാനോ, ജമ്പർ വയേഴ്സ്, 1K റെസിസ്റ്റേഴ്സ്, LCD. ആദ്യ പടിയായി അഡ്രിനോ നാനോ ബ്രെഡ് ബോർഡിൽ ഘടിപ്പിക്കുക. അതിനുശേഷം ശ്രദ്ധയോടെ LCD വയ്ക്കുക. ആദ്യം അഡ്രിനോയുടെ 5 വോൾട്ട് പിൻ ബ്രെഡ് ബോർഡിന്റെ കോമൺ പോസിറ്റീവുമായി ബന്ധിപ്പിക്കുക. പിന്നീട് അഡ്രിനോയുടെ ഗ്രൗണ്ട് പിൻ ബ്രെഡ് ബോർഡിന്റെ കോമൺ നെഗറ്റീവുമായി ബന്ധിപ്പിക്കുക. ഇനി എല്ലാം തമ്മിൽ ബന്ധിപ്പിക്കുക. LCD VSS അഡ്രിനോ ഗ്രൗണ്ടുമായി ബന്ധിപ്പിക്കുക. LCD VDD അഡ്രിനോ 5 വോൾട്ടുമായി ബന്ധിപ്പിക്കുക. 1K റെസിസ്റ്ററിന്റെ ഒരു പോയിന്റ് LCD VOയുമായും മറ്റേ പോയിന്റ് അഡ്രിനോ ഗ്രൗണ്ടുമായും ബന്ധിപ്പിക്കുക. LCD RS അഡ്രിനോ D12മായി ബന്ധിപ്പിക്കുക. LCD RW അഡ്രിനോ ഗ്രൗണ്ടുമായി ബന്ധിപ്പിക്കുക. LCD E അഡ്രിനോ D11മായി ബന്ധിപ്പിക്കുക. LCD D4 അഡ്രിനോ D5മായി ബന്ധിപ്പിക്കുക. LCD D5 അഡ്രിനോ D4മായി ബന്ധിപ്പിക്കുക. LCD D6 അഡ്രിനോ D3മായി ബന്ധിപ്പിക്കുക. LCD D7 അഡ്രിനോ D2മായി ബന്ധിപ്പിക്കുക. LCD A അഡ്രിനോ 5Vയുമായി ബന്ധിപ്പിക്കുക. LCD K അഡ്രിനോ ഗ്രൗണ്ടുമായി ബന്ധിപ്പിക്കുക. അടുത്തതായി IR സെൻസർ ഘടിപ്പിക്കാം. ഇടത് IR സിഗ്നൽ പിൻ അഡ്രിനോ D10 പിന്നുമായി ബന്ധിപ്പിക്കാം. വലത് IR സിഗ്നൽ പിൻ അഡ്രിനോ D9 പിന്നുമായി ബന്ധിപ്പിക്കാം. സ്മാർട്ട് പാർക്കിംഗ് സംവിധാനത്തിന്റെ കോഡ് ഇവിടെ കാണിച്ചിരിക്കുന്നു. ഇവിടെ അഡ്രിനോയുമായി ബന്ധിച്ചിരിക്കുന്ന LCDയുടെ ലോജിക് പിന്നുകളെ പറ്റി വിവരിക്കുന്നു. ഇവിടെ LCDയുടെ ഇൻപുട്ട് ഔട്ട്പുട്ട് പിന്നുകളെ പറ്റിയും പ്രിന്റ് സന്ദേശത്തെ പറ്റിയും പറഞ്ഞിരിക്കുന്നു. ഇടത് IR അഡ്രിനോ ഡിജിറ്റൽ പിൻ D10മായി ബന്ധിപ്പിച്ചിരിക്കുന്നു. വലത് IR അഡ്രിനോ ഡിജിറ്റൽ പിൻ D9മായി ബന്ധിപ്പിച്ചിരിക്കുന്നു. രണ്ട് IR പിന്നുകളും ഇൻപുട്ട് പിന്നുകളാണ്. ഇവിടെ കോഡിന്റെ ലോജിക് വിശദമാക്കുന്നു. ഇനി സ്മാർട്ട് പാർക്കിംഗ് സംവിധാനത്തിന്റെ കോഡ് അപ്ലോഡ് ചെയ്യാം. ഇനി സ്മാർട്ട് പാർക്കിംഗ് പദ്ധതിയുടെ പ്രവർത്തനം. ഏതെങ്കിലും സ്ലോട്ട് ഒഴിഞ്ഞുകിടന്നാൽ LCDയിൽ സ്ലോട്ട് ഒഴിഞ്ഞുകിടക്കുന്നു എന്ന് കാണിക്കും. ഒരു കാർ കടന്നു വന്നാൽ LCDയിൽ സ്ലോട്ട് നിറഞ്ഞു എന്ന് കാണിക്കും. ഈ പഠനഫലങ്ങൾ നിങ്ങളെ തൃപ്തിപ്പെടുത്തിയിട്ടുണ്ട് എന്ന് കരുതുന്നു. IR സെൻസർ മറ്റ് എവിടെയൊക്കെ ഉപയോഗിക്കാം എന്ന് നോക്കാം. പാത്ത് ഫോളോയിങ് റോബോട്ട്സിൽ ഉപയോഗിക്കാം. ആളുകളുടെ എണ്ണം എടുക്കാൻ ഉപയോഗിക്കാം. നോട്ട് എണ്ണൽ മെഷീനിൽ ഉപയോഗിക്കാം. വാഹനങ്ങളുടെ യാത്ര തടസ്സപ്പെടുത്തുന്നതിനുള്ള ഉപകരണങ്ങളിൽ ഉപയോഗിക്കാം. ജെസ്റ്റർ കൺട്രോൾ ഉപകരണങ്ങളിലും ഉപയോഗിക്കാം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്നും ഉപയോഗപ്രദമായിട്ടുണ്ടാവുമെന്നും പ്രതീക്ഷിക്കുന്നു. നന്ദി. നമസ്കാരം.